നമസ്കാരം ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇന്ന് കോവിഡ് കെയർ ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയാണ് ഇടക്കൊച്ചിയിലെ ജനങ്ങളുടെ ശിരകാല അഭിലാഷമാണ് ഇന്ന് പൂവണിയുന്നത് ഒരു ആംബുലൻസ് സർവീസ് എന്നത് കുറേ നാളുകളായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ കോവിഡ് കാലയളവിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാകുന്ന ഈ സർവീസ് ആരംഭിക്കുവാനായിട്ട് ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനനായ നിയുക്ത എംഎൽഎ ശ്രീ കെ ബാബു നിർവഹിക്കുന്നു ആംബുലൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പലർക്കും വീട്ടിൽ കോവിഡ് രോഗം ബാധിച്ച് കഴിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മറ്റു വണ്ടികളും അതിലല്ല ഇതിന് കോവിഡ് രോഗികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ച ആംബുലൻസുകൾ ആവശ്യമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഒരു ആംബുലൻസ് ഏർപ്പെടുത്താൻ മുന്നോട്ട് വന്ന ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ജോൺ റിബെല്ലോ ബോർഡംഗങ്ങൾ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ് കോവിഡിൻ്റെ രണ്ടാം തരംഗം ആഞ്ഞടിച്ചപ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ ഇടക്കൊച്ചിയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി ഓടിയെത്തിയത് ഈ ഇടക്കൊച്ചി സഹകരണ ബാങ്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ വീടുകളിലും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് രണ്ടാം ഘട്ട തരംഗത്തിന് ഇവർ സഹായ ഹസ്തം എത്തിച്ചത് നമ്മുടെ ഡിവിഷനിൽ തന്നെ ഇന്ന് രാവിലെയോടെ ഒരു മരണം കോവിഡ് മൂലം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതും ആ രോഗിയെ യഥാസമയം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കാത്തത് മൂലമുള്ള പ്രശ്നം കാരണമാണ് ആ മരണവും സംഭവിച്ചത് അതിനെല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരമായി നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചതിൽ ഭരണസമിതി അംഗമെന്ന ഉള്ള നിലയിൽ ഏറെ അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നമ്മുടെ ബാങ്കിൻ്റെ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാങ്ക് നടപ്പിലാക്കുന്ന വളരെ പൂർണ്ണമായും സൗജന്യമായിട്ട് ഈ നാട്ടിലുണ്ടാകുന്ന കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ആശുപത്രികളിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിനും തിരിച്ചും കൊണ്ടുവരുന്നതിനുമൊക്കെ ബാങ്ക് സൗജന്യമായി നടപ്പിലാക്കുന്ന ആംബുലൻസിൻ്റെ ആ ഇതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നിയുക്ത MLA ശ്രീ കെ ബാബു അവർ ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് ഇടക്കൊച്ചി ബാങ്കിന് കഴിയുന്ന സഹായം നമ്മുടെ ആളുകൾക്ക് നൽകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിത് അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവർക്കും ഇപ്രാവശ്യം ഭക്ഷ്യക്കിറ്റ് കൊടുക്കുവാൻ പെട്ടെന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇന്നിപ്പോൾ നമ്മുടെ പ്രദേശത്ത് ധാരാളം ആളുകൾക്ക് കോവിഡ് എന്ന മഹാമാരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ പെട്ടെന്ന് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരെ ദൈനംദിനമായിട്ട് ഇന്ന് കോവിഡ് മരണമാണ് കൂടിയിരിക്കുന്നത് നേരത്തെ രോഗികൾ കൂടുതലും മരണം കുറവുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരണം ധാരാളമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അവസരത്തിൽ നമ്മൾ അവരെ കഴിയുന്നതും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടതായ പരിചരണം കൊടുക്കുവാൻ പ്രത്യേകിച്ച് ഓക്സിജനും മറ്റുള്ള കാര്യങ്ങളും കൊടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ് ബാങ്കിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പരിപാടി ഇപ്പോൾ താൽക്കാലികമായിട്ട് തുടങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കോവിഡ് കെയർ ആംബുലൻസ് സർവീസ് ഇന്നിവിടെ ഇന്നു മുതൽ പ്രാവർത്തിയമാക്കിയിരിക്കുകയാണ് ഇത് നടപ്പിലാക്കിയ ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയെ ഞാൻ എൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം 10 ദിവസത്തോളമായി നമ്മുടെ ഈ പ്രദേശത്ത് കോവിഡ് വ്യാപനം ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസ് നടപ്പിലാക്കാൻ വേണ്ട കമ്മിറ്റിയുടെ ഒരു തീരുമാനം കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും അത് ഉടനെ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇടക്കൊച്ചിയിലെ ജനങ്ങൾക്ക്
डिविशन मुर्व अत्यावश्यम इतना आंबुलेंस सर्वीस आरंभ इडकोची सर्वीस सहकरण बैंक भरण समि ऐसी अभिनंद कूड़ा वार्ता विशेष नमुक वीम लाइफ कोची रिपोर्टर रेड जनरल बेलो।